ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേഫിസ്റ്റ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇൻവിസിബിൾ സിപ്പ് എങ്ങനെയാണ് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ഫ്രോക്കുകളിലും അതുപോലെ ചുരിദാറിൻ്റെ ഒക്കെ ബാക്ക് സൈഡിലാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സിപ്പാണ് ഈ ഇൻവിസിബിൾ സിപ്പ്. അപ്പോൾ ഇത് നോർമൽ സിപ്പിനേക്കാളും ഫ്രോക്കിനും കുർത്തിക്കൊക്കെ ഒരു ഭംഗി തരുന്നത് ഈ ഒരു ഇൻവിസിബിൾ സിപ്പറായിരിക്കും. അത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും പലരും ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഇൻവിസിബിൾ സിപ്പർ ചെയ്തെടുക്കുന്നത് ഇതാ ഈ ഒരു ഫോട്ടോ, ഇൻവിസിബിൾ സിപ്പർ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ബാക്കിലായിട്ട് രണ്ട് ഗ്രൂ നമുക്ക് കാണാം. ഈ ഒരു ഗ്രൂവിലേക്കാണ് നമ്മൾ ഈ സിപ്പിന്റെ ഈ ഒരു ടീത്ത് ഭാഗം കടത്തി വെക്കുന്നത്. എന്നിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രൂവിലേക്ക് കറക്റ്റ് ആയിട്ട് കടത്തി വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ടീത്തിന്റെ സൈഡിലൂടെ ക്ലോസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ഫോട്ടോ മെഷീനിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സെയിം കളറ് ഏകദേശം മാച്ച് ചെയ്യുന്ന ഈ ഒരു കളർ സിബാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് ഇതിന്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ്. അത് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് രണ്ടും ഒരുപോലെ നേരെ വെച്ചതിന് ശേഷം ഒന്ന് ഈ സിബും ഇതിന് മേലേക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സിബ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിന് താഴ്വശത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര പേരാണ് സിബ് വരേണ്ടത് ആ ഒരു അത്ര ആ ഒരു ലെങ്ത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ സിബ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഈ ഒരു സൈഡ് ഇതാ ഇതിൻ്റെ ഈ ഒരു ലൈന് കാണുന്നതിന് നേരെ ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുക. ഇതിപ്പോൾ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡും അതുപോലെ തന്നെ സിബിൻ്റെ റൈറ്റ് സൈഡും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ലൈൻ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഈ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നമുക്കിവിടെ രണ്ട് ഗ്രൂ കാണാം. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഫസ്റ്റ് ഗ്രൂവിലാണ് നമ്മൾ ഈ ഒരു ടീത്ത് കയറ്റി കൊടുക്കുന്നത്. ഈ ടീത്ത് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈഡിലൂടെ ഒന്ന് കറക്റ്റ് ഈ ഒരു ടീത്ത് നിവർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അധികം സ്ട്രെച്ച് ചെയ്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് ഞാൻ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ടൊന്ന് സിബ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പാർട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇതിങ്ങനെ തിരിച്ച് ഈ ഒരു ക്ലോത്തിന്റെ മേലേക്ക് വെക്കുക. ഇതിപ്പോ ഞാനിങ്ങനെ കാണിക്കുന്ന സൈഡ് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളൊന്ന് സിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ സിബ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതായത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലൈന് കണക്കാക്കിയിട്ട് നേരെ ആക്കിയിട്ട് ഇത് അതുപോലെ ഒന്ന് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സെക്കൻഡ് ഗ്രൂവിലേക്ക്, അതായത് റൈറ്റ് സൈഡിലെ ഗ്രൂവിലേക്ക് കയറ്റി കൊടുക്കുക. നേരത്തെ നമ്മൾ ഈ ഒരു സൈഡിലേത് ആയിരുന്നു ചെയ്തിരുന്നത്. ഇത് നേരത്തെ പോലെ തന്നെ ഈ ഒരു ടീത്ത് ഇങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഗ്രൂവിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇറക്കി കൊടുക്കുക. ഇതിന്റെ സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് മാക്സിമം ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ആയാൽ മാത്രമേ ഈ സിബ് ക്ലോസ് ചെയ്യുന്ന സമയത്തൊരു നല്ല ഭംഗി നല്ല ഫിനിഷിങ്ങോട് കൂടെ കിട്ടുള്ളൂ. അത് ഞാൻ രണ്ടാമത്തെ സൈഡ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിതൊന്ന് ഇതിൻ്റെ അടിവശം ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സിബ് നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഈ ഇൻവിസിബിൾ സിപ്പറ് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളമാണോ ഈ ഒരു ടീത്തുമായിട്ട് ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിരിക്കും. മാക്സിമം ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് അത്ര ക്ലോസ് ആയിട്ട് വന്നിട്ടില്ല, അതായത് നമ്മൾ സിബ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇവിടെ ഒരു വിഡ്ത്ത് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കൂടുതലായിട്ട് ഇങ്ങനെ സിബ് പുറത്തേക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തിരിച്ചിട്ടതിന് ശേഷം ഇത് പല്ലൊന്നുകൂടെ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് ഒന്നുകൂടെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊന്നുകൂടെ നന്നായിട്ട് ശരിയായിട്ട് കിട്ടും. അതായത് ഈ ഒരു സിബായിരിക്കും നമ്മുടെ ഫ്രോക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗി കൊടുക്കുക. ഇതിന് ഫ്രോക്കിനൊക്കെ ബാക്ക് പാർട്ടൊക്കെ നല്ല ഫിനിഷിങ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു ഭംഗി കൂടുതലായിരിക്കും. ഈ ഒരു ഫൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ മാനുവലി നമ്മൾ ഈ ഫൂട്ടർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ചെയ്തെടുക്കാറുണ്ട്, പക്ഷെ അത് നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാക്സിമം ക്ലോസിൽ ഇത് ആ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അത് കൂടുതൽ ഭംഗി തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എക്സ്ട്രാ അര ഇഞ്ച് ഇത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് ഈ സിബിൻ്റെ ഈ ഒരു പാർട്ടില്ലേ ആ പാർട്ട് നമുക്ക് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഉൾവശത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാനും ഭംഗിയായിരിക്കും, അതുപോലെ കുട്ടികളുടെ മേലെ ഒന്ന് കുത്തുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേ, കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ.